തിരിച്ചറിയാൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണുതന്നെ മറികടക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നാം എത്രയോ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരനുഭവം കൂടെ ഞാൻ പങ്കുവെക്കട്ടെ. ആഫ്രിക്കയിലെ മിഷണറിയായ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ മാതാവിൻ്റെ കണ്ണുതീരിൻ്റെ കഥ നമുക്കൊന്ന് ചിന്തിക്കാം. ആഫ്രിക്കയിലെ മിഷണറിയായിട്ട് ഡേവിഡ് ലിവിങ്സ്റ്റൺ പോകുന്നതിന് മുൻപുള്ള അവൻ്റെ ബാല്യകാലം, ഡേവിഡ് ലിവിങ്സ്റ്റനെ മടിയിൽ വെച്ചുകൊണ്ട് അമ്മ ആ കുഞ്ഞിന് വേണ്ടി കരയും, പ്രാർത്ഥിക്കും. എന്തിനാ അവനൊരു മിഷണറി ആക്കേണ്ടതിന്? ലോകത്തിൻ്റെ ഏത് കോണുകളിലേക്കും ദൈവമേ എൻ്റെ മകനെ മിഷണറിയാക്കി നിയായിക്കണമേ എന്ന് അമ്മയുടെ ആഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ ഹിതമാവണ്ണം അവനെ ഉപയോഗിക്കണമെന്ന് ആ അമ്മ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിതാവാകട്ടെ മകനെ മടിയിലിരുത്തി മിഷണറിമാരുടെ കഥകളൊക്കെ പറയും. അങ്ങനെ അവൻ്റെ ബാല്യകാലം മിഷണറിമാരുടെ കഥകൾ കേട്ടും അമ്മയുടെ പ്രാർത്ഥനകൾ കേട്ടും കണ്ടും ഈ കുട്ടി വളരാനിടയായി. അപ്പോൾ ചെറുപ്രായങ്ങളിൽ തന്നെ അവൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ദൈവത്തിന് വേണ്ടി ഒരു മിഷണറിയായിട്ട് നിൽക്കുക, ഒരു മിഷണറി ഡോക്ടറാകുക എന്നുള്ളത് ഡേവിഡിൻ്റെ ബാല്യകാലങ്ങൾ മുതലുള്ള ആഗ്രഹം. ദൈവത്തിൻ്റെ സമയമായപ്പോൾ അദ്ദേഹത്തെ ദൈവം ആഫ്രിക്കയിലേക്ക് വിളിക്കാനിടയാത്തുന്നു. ആഫ്രിക്കയിലെ തൻ്റെ ശുശ്രൂഷയുടെ കാലയളവിലെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ അദ്ദേഹം ഗ്രാമങ്ങളൊക്കെ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം, അങ്ങനെ അദ്ദേഹം ആഫ്രിക്കയിലെ ഒരു ഗോത്രവർഗക്കാരുടെയിൽ സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹം അവിടുത്തെ ഗോത്രതലവൻ്റെ പിടിയിലായി. അദ്ദേഹം ഈ ഡേവിഡ് ലിവിങ്സ്റ്റനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. തൻ്റെ നമുക്കറിയാമല്ലോ ആഫ്രിക്കക്കാർ നരഭോജികളായിരുന്ന കാലഘട്ടം. തൻ്റെ കയ്യിലിരുന്ന കുന്തം തൻ്റെ നേരെ ചാണ്ടി അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി, അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടി, ഡേവിഡ് ലിവിങ്സ്റ്റനെ വധിക്കുവാൻ വേണ്ടി ഈ ഗോത്ര തലവൻ ശ്രമിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഡേവിഡ് ലിവിങ്സ്റ്റൻ പറഞ്ഞു, എനിക്കൊരു മിനിറ്റ് തരണം, എന്തിനാണെന്നോ എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ. ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം താങ്കൾ ഇഷ്ടം പോലെ താങ്കൾ എന്നോട് ചെയ്തു കൊള്ളുക. ഈ ഗോത്രത്തലവൻ ഓർത്തു, അവസാന ആഗ്രഹമല്ലേ, അത് സാധിക്കട്ടെ, ഒരു മിനിറ്റ് അല്ല ഉള്ളൂ, ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെ കൊല്ലാമെന്ന് ചിന്തിച്ചു. ഡേവിഡ് ലിവിങ്സ്റ്റൺ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒരു മിനിറ്റ് ചോദിച്ച മനുഷ്യൻ്റെ പ്രാർത്ഥന നീണ്ടുപോയി. മിനിറ്റുകൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതുവരെയും ഗോത്രമൂപ്പൻ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ആത്മാനുഭവത്തിലേക്ക് ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ നടത്തപ്പെട്ടു. അദ്ദേഹം തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് താൻ ഒരു മരണത്തിൻ്റെ ഭീതി നിഴലിലാണ് എന്നൊരു ചിന്തയെല്ലാം വിട്ടിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അക്ഷമേനായ ഗോത്രമൂപ്പൻ തൻ്റെ കയ്യിലിരുന്ന കുന്തം അദ്ദേഹത്തിന് നേരെ ചാടി അത് തൻ്റെ തലയോട്ടിയിലേക്ക് ആഴത്തിൽ കുത്തിയിറക്കാൻ ശ്രമിച്ചു. പക്ഷേങ്കിൽ ഈ കുന്തം തിരിച്ചു വരാനിടയായി, കുത്തിയതുപോലെ തന്നെ തിരികെ വരാനിടയായി. ഗോത്രത്തലവൻ അത്ഭുതപരവന്തനായി. ഇതെന്ത് കാര്യം, ഇതുവരെ ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടേ ഇല്ലല്ലോ. അദ്ദേഹം അത്ഭുതപരവന്തനായി, അദ്ദേഹം നിശ്ചലനായി അവിടെ നിന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ പ്രാർത്ഥന കഴിയുന്നതുവരെ നിശ്ചലനായി ഈ ഗോത്രമൂപ്പൻ അവിടെ നിൽക്കാനിടയായി തീർന്നു. തൻ പ്രാർത്ഥിച്ചതിന് ശേഷം എഴുന്നേറ്റപ്പോൾ ഭവ്യതയോടെ കൈകൾ കൂപ്പി ഈ ഗോത്രത്തലവൻ ഡേവിഡ് ലിവിങ്സ്റ്റനോട് ചോദിച്ചു, എന്താ താങ്കളുടെ തലയോട്ടി ഒരു താമര ശിരസ്ത്രമാണോ? എനിക്ക് ഇതുവരെ ഇങ്ങനൊരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എത്രയോ പേരെ ഈ കുന്തം കൊണ്ട് അപായപ്പെടുത്തിയിരിക്കുന്നു, മിനിറ്റുകൾക്കുള്ളിൽ അവർ എനിക്കിരയായി തീർന്നിട്ടുണ്ട്. പക്ഷേ താങ്കളിലേക്ക് ഞാൻ ഈ കുന്തമുന കുത്തി ഇറക്കിയിട്ട് താങ്കളുടെ തലയോട്ടിയിൽ പതിക്കാതെ അത് തിരിച്ചു വന്നു. താങ്കളുടെ തലയൊട്ടി ഒരു താമര ശിരസ്ത്രമാണോ? ചെറുപുഞ്ചിരിയോടെ ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, അതെ, എൻ്റെ തലയൊട്ടി ഒരു താമര ശിരസ്ത്രം. അതിനൊരു കാരണമുണ്ട്, എൻ്റെ അമ്മയുടെ കണ്ണുനീർ വീണ് താമര ശിരസ്ത്രമായ ഒരു തലയൊട്ടിയാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ കുഞ്ഞു പ്രായങ്ങളിൽ എൻ്റെ അമ്മ എന്നെ മടിയിൽ വെച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാധാരണ പ്രാർത്ഥനയല്ല, കണ്ണുനീർ എൻ്റെ തലയോട്ടിൽ വീണിട്ടുണ്ട്. എന്തിനാണ് അതെന്നും എൻ്റെ ബാല്യകാലങ്ങളിൽ ആ കുഞ്ഞു പ്രായത്തിൽ എനിക്കറിഞ്ഞുകൂടാ. ആ കുഞ്ഞു പ്രായത്തിൽ അമ്മയുടെ കണ്ണുനീർ എൻ്റെ തലയിൽ വീഴും, ഞാൻ കിടന്ന് ഉറങ്ങും. കാലങ്ങൾ കടന്നുപോയി, ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരു മിഷണറിയായി. പക്ഷേ അമ്മയുടെ പ്രാർത്ഥനയുടെ വില തനിക്ക് മനസ്സിലാകുന്നത് ആ നരഭോജികളുടെ മധ്യത്തിൽ താൻ ശുശ്രൂഷിക്കുന്ന വേളയിൽ, അന്ന് എൻ്റെ അമ്മയുടെ കണ്ണുനീർ വീണ് എൻ്റെ തലയോട്ടി ഉറച്ചത് ഇന്നെനിക്ക് അനുഗ്രഹമായല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കാനിടെ. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയരെ, നമ്മുടെ കണ്ണുനീർ നമ്മുടെ തലമുറയ്ക്ക് എത്ര അനുഗ്രഹമാണെന്നറിയാമോ? യേശു കർത്താവ് പറഞ്ഞില്ലേ, എരിശിലെ പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലിക്കരവാൻ. അങ്ങനെ പറയുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം അധികം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മുടെ തലമുറകളെ സാത്താൻ പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ തലമുറകളെക്കുറിച്ച് വേദനകളുണ്ട്. പല നെഞ്ചിൽ നമുക്ക് നെരിപ്പോടാം. നാളുകളിൽ നമ്മുടെ തലമുറകൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ചിന്താ കുലരായിട്ടാണ് നാം പലപ്പോഴും ഇരിക്കേണ്ടത്. പക്ഷേ നമുക്ക് ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ അമ്മ ചെയ്ത അതേ മാതൃക ജീവിതത്തിലൊന്ന് അനുവർത്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ടല്ലോ. തിരുവചനത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മളൊരു അനുഭവം കാണുന്നുണ്ട്. ശലോമോൻ രാജാവ് രാജാവായപ്പോൾ തൻ്റെ ബുദ്ധിയും ബുദ്ധികൂർമ്മതയും
തൻ്റെ ജ്ഞാനവും പരക്കെ പ്രസിദ്ധമാണ്. ആ വേളയിൽ ശലോമോനെക്കുറിച്ചുള്ള ഒരു അനുഭവം നമുക്ക് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 3:16 നമുക്ക് കാണാം. അവിടെ രണ്ട് സ്ത്രീകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഇമ്മോറലായിട്ട് ജീവിച്ച രണ്ട് സ്ത്രീകൾ, അവർക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളുണ്ടായി. 3 ദിവസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ കുഞ്ഞുങ്ങൾ തമ്മിൽ. ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, അമ്മമാർ ഉറങ്ങിപ്പോയി. ഒരമ്മ കുഞ്ഞിൻ്റെ വീതേ കയറി കിടന്നുറങ്ങി. ഞാൻ ഈ ഭാഗത്ത് പറയുമ്പോൾ മാതാ അല്ലെങ്കിൽ നമ്മുടെ പേരൻറ്റിങ്ങിൽ വന്ന റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പറയും. ഉത്തരവാദിത്വമില്ലാത്ത ഒരമ്മയെ നമ്മൾ ആ ഭാഗത്ത് കാണുന്നു. രണ്ടമ്മമാരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, ഉത്തരവാദിത്വമില്ലാത്തവർ. അവർ ഉറങ്ങിപ്പോയി. അമ്മയെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങളാണ്, അമ്മയ്ക്ക് ഉറങ്ങാൻ പാടില്ല, അവരുടെ ഒരു കുഞ്ഞു ശബ്ദം കേട്ടാൽ പോലും ഉണരേണ്ടവരാണ്. പക്ഷേ ഒരമ്മയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അമ്മ കുഞ്ഞിൻ്റെ മീതേ കയറിക്കിടന്ന് ഉറങ്ങിപ്പോയി, കുഞ്ഞു മരിച്ചുപോയി. 21-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു, വെളിച്ചമായതിന് ശേഷമാണ് കുഞ്ഞു മരിച്ചുപോയി എന്നുള്ളത് അടുത്ത, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞു നഷ്ടമായി പോയി എന്നുള്ളത് അടുത്ത അമ്മ അറിയുന്നത്. അപ്പോൾ ഈ അർദ്ധരാത്രിയിൽ അവൾ ഉണർന്ന് നോക്കിയപ്പോൾ തൻ്റെ കുഞ്ഞ് മരിച്ചിരിക്കുന്നു. 1-ാമത്തെ അമ്മയുടെ കുഞ്ഞ് മരിച്ചിരിക്കുന്നു. ആ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? ആ അർദ്ധരാത്രിയിൽ തൻ്റെ മരിച്ച കുഞ്ഞിനെ മറ്റേ അടുത്ത ബെഡിൽ കിടക്കുന്ന അമ്മയുടെ അരികിൽ കൊണ്ട് കിടത്തി. അതിനുശേഷം താൻ ഒന്നും അറിയാത്തവളെ പോലെ വളരെ തന്ത്രപൂർവ്വമായിട്ട് കിടന്നുറങ്ങി. പ്രഭാതത്തിൽ മറ്റേ അമ്മ ഉണർന്ന് കുഞ്ഞിന് പാല് കൊടുക്കാൻ ഉണർന്നപ്പോൾ കുഞ്ഞ് നിശ്ചലമായി കിടക്കുന്നു. പക്ഷേ അന്നേരം ഒന്നും അമ്മ അറിയുന്നില്ല. വചനം പറയുന്നു, വെളിച്ചമായതിന് ശേഷമാണ് അമ്മ അറിയുന്നത് കുഞ്ഞു മരിച്ചു എന്നുള്ള, അല്ലെ കുഞ്ഞു ജീവച്ഛവമായി, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അമ്മ അറിയുന്നത് വെളിച്ചമായതിന് ശേഷം. കാരണം പ്രഭാതം കഴിഞ്ഞു, സൂര്യൻ നന്നേ ഉദിച്ചുയർന്നു, അപ്പോഴാണ് ആ അമ്മ ഉറക്കം ഉണരുന്നത്. എന്താ ഈ ഭാഗത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരമ്മയുടെ അല്ലെ രണ്ടമ്മമാരുടെ നിരുത്തരവാദമായ ഉറക്കം. നമ്മൾ അർദ്ധരാത്രിൽ ഉറങ്ങാറുണ്ട്, രാത്രി ഉറങ്ങാനുള്ളതാണ്. നാം രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഉറങ്ങാത്തൊരു തലമുറയാണ് ഇന്ന് കാണുന്നത്. അർദ്ധരാത്രിയിൽ ഇൻ്റർനെറ്റിൻ്റെ മാസ്മരിക ലോകത്ത് ഉറക്കമളച്ചിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുൻപിലുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അറിയാത്തവരുണ്ട്. ഈയിടെ ചാനൽ ചർച്ചയിൽ ഒരമ്മയുടെ വിലാപം ഞാൻ കണ്ടു, നെഞ്ചുപൊട്ടിയുള്ള വിലാപം. ഫ്രീഫയറിൽ ആ ഓൺലൈൻ കളിയിൽ ഏർപ്പെട്ടതിന് ശേഷം ആത്മഹത്യ ആ കുഞ്ഞു ചെയ്തതിന് ശേഷമാണ് ആ അമ്മ അറിയുന്നത്. ഇപ്പറഞ്ഞതുപോലെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് കുഞ്ഞ് ഈ അർദ്ധരാത്രിയിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാര്യം ആ അമ്മ അറിയുന്നത്. ഇതൊരമ്മയുടെ വിലാപം മാത്രമല്ല, എത്രയോ അമ്മമാർ ഇക്കാലഘട്ടങ്ങളിൽ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടങ്ങൾ, ഈ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശാലമായ ഇൻ്റർനെറ്റിൻ്റെ മാസ്മരിക ലോകത്തായിരുന്നു. അവർക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റത്തില്ല. സ്കൂളുകൾ എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളാണല്ലോ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളുടെയും കയ്യിൽ എന്തുണ്ട്? സ്മാർട്ട് ഫോൺസുണ്ട്, ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുള്ള ഫോണുണ്ട്. ഒരുമാതിരിപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഇൻ്റർനെറ്റിൻ്റെ മാസ്മരിക ലോകത്ത് വിലസിക്കൊണ്ടിരിക്കുന്ന വിഹരിക്കുന്ന കാലഘട്ടമാണ്. ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത മാതാപിതാക്കന്മാരായ നാമൊക്കെ ഓർക്കും കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ അവർ പറയും പ്രൊജക്റ്റ് ഉണ്ട്, അർദ്ധരാത്രിയിൽ അസൈൻമെൻ്റ് ഉണ്ട്. എന്താ കാര്യം? ഇങ്ങനെ പല ഗെയിമുകൾ ഓൺലൈനിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന, അതിൻ്റെ അഡിക്ഷനായിരിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരുടെ നിലവിളി ഈ നാളുകളിൽ നമ്മുടെ ചുറ്റും ഉയർന്നുകൊണ്ടേയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താ ഇത് പറയാൻ കാരണം? ഒരു ഹൃദയത്തിൻ്റെ വേദനയോടാണ് ഞാനിത് പറയുന്നത്. അനേക അമ്മമാരുടെ കരച്ചികൾ നമ്മൾ കണ്ടു. അനേക കുടുംബങ്ങൾ അനാഥമായി. ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്ക് പോയി. അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ മൊബൈൽ അഡിക്ഷനായി, അവരുടെ പഠന വൈകല്യമുണ്ടായി, അവരുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി തീർന്നു. പല കുഞ്ഞുങ്ങൾക്കും ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച്, പഠനമൊക്കെ ഉപേക്ഷിച്ച് രാത്രിയെ പകലാക്കി ഇൻ്റർനെറ്റിൻ്റെ മാസ്മരിക ലോകത്ത് വിഹരിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ, ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നൊരു തലമുറ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡേവിഡ് ലിവിങ്സ്റ്റൺ അമ്മയെപ്പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഈ കുഞ്ഞുങ്ങളെ വഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന പോലെ വീതിയുടെ തലയ്ക്കൽ പട്ടുകിടക്കുന്ന കുഞ്ഞുങ്ങൾ, ആഹാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾ, ജീവച്ഛവമായ കുഞ്ഞുങ്ങൾ, ജീവനറ്റ കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ തലമുറയെ ജീവിപ്പിക്കണമേ. ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുൻപേ നമുക്ക് ഉണർന്നു പ്രാർത്ഥിക്കാം. നാമും രാത്രി ഉറങ്ങിപ്പോയാൽ മറ്റേ അമ്മമാർക്ക് സംഭവിച്ചതുപോലെ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിച്ച അമ്മമാരെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. പലപ്പോഴും നമ്മൾ പുലരോളം നമ്മൾ അമാന്തിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട് ജീവഹാനി സംഭവിച്ച് ജീവച്ഛവങ്ങളായിട്ട് അവർ തീരും. യേശു കർത്താവ് നമ്മളെ ഉത്ബോധിപ്പിച്ചതുപോലെ, നമ്മളെ ഓർപ്പിച്ചുണർത്തിയ പോലെ രാത്രിയെ പകലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ആവലോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ എത്രയോ മണിക്കൂറുകളാണ്.
കുഞ്ഞുങ്ങൾ ഇന്റർനെറ്റിന്റെ അടിമത്വത്തിൽ ചിലവഴിക്കുന്നത്. ഈയിടെ ചാനലിൽ വന്ന ചർച്ചകളിൽ പറയുന്നത് കേട്ടു, 24 മണിക്കൂർ 35 മണിക്കൂറൊക്കെ ഉറക്കളച്ച്, ഊണും ഉറക്കുമില്ലാതെ, മറ്റു ബന്ധങ്ങൾ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഇങ്ങനെ ഓൺലൈൻ ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാനിടയായി. ഇത്രയോ പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറകളുടെ പോക്ക്. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അവരെ ദൈവകരങ്ങളിലേക്ക് കൊണ്ടുവരാം. നിയന്ത്രണം ഇവരെ, ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന ആത്മീയ അഭ്യസനം നമുക്ക് നൽകാം. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, നല്ലൊരു വീട് പോലെ മറ്റൊരു വിദ്യാലയമില്ല, നല്ല മാതാപിതാക്കന്മാരെ പോലെ മറ്റ് അധ്യാപകരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ലക്ഷ്യബോധം നൽകാം. അവരുടെ ജീവിതത്തിൽ അവർ വഴിതെറ്റുന്നു അറിയുമ്പോൾ അവരെ നമുക്ക് ഗൈഡ് ചെയ്യാം. ഒരു കൗൺസിലറെ കാണിക്കേണ്ട സാഹചര്യമാണെങ്കിൽ നമുക്കതിനുവേണ്ടി ഒരുങ്ങാം. നമുക്ക് നമ്മുടെ ആത്മീയ ആചാര്യന്മാരെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമുക്കവരെ ദൈവസ്ഥാനത്തിലേക്ക് നയിക്കാം. ദൈവകൃപയിലേക്ക് നമുക്കവരെ വളർത്തിയെടുക്കാം. ദൈവവചനത്തിലേക്ക് നമുക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കാം. അവർക്ക് പ്രാർത്ഥനാ ജീവിതവും പ്രാർത്ഥന അനുഭവമുള്ളവരാക്കി നമുക്കവരെ തീർക്കാം. നമ്മൾ നടന്നു വന്ന വഴിത്താരകൾ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കുക. നമ്മളെ ദൈവം നടത്തിയ വിധങ്ങൾ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, പടവലങ്ങിയ കല്ല് കെട്ടേണ്ട ഒരു പ്രായമുണ്ട്. ആ പ്രായം കഴിഞ്ഞാൽ കല്ല് കെട്ടിയാലും അത് വാസുരമാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് നമ്മൾ ചോറും ചൊല്ലും കൊടുക്കേണ്ട പ്രായങ്ങളിൽ നമുക്കത് കൊടുത്തു വളർത്താം. അല്ലെങ്കിൽ നാം ജീവച്ഛവമായി അവർ പോകുന്നതിന് മുൻപേ നമുക്ക് ഉണരാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ തലമുറയെ ദൈവകരങ്ങളിൽ കേൾപ്പിക്കാം. മോണിക്കയെക്കുറിച്ച് അനുഭവം കേട്ടിട്ടുണ്ട്. തൻ്റെ മകൻ ദൈവകൃപയിൽ നന്യപ്പെട്ട് ഒരു ദുർമാർഗിയായി ജീവിച്ച കാലഘട്ടം ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന് ആ അമ്മ ഓർത്തു. പക്ഷേ ആ അമ്മ പ്രാർത്ഥിച്ചു. ആരാണെന്നല്ലേ ആ മകൻ? വിശുദ്ധ അഗസ്തീനോസ് എന്നറിയപ്പെടുന്ന ആ മകൻ. അമ്മയുടെ പ്രാർത്ഥന ഒത്തിരി ആ മകന് വേണ്ടി ഉയർന്നു. ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന് ചിന്തിച്ച ദുർമാർഗിയായ മകന് വേണ്ടി അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. തൻ്റെ ബിഷപ്പായിരുന്ന അംബ്രോസ് പറഞ്ഞു, നീ ആ മകന് വേണ്ടി പ്രാർത്ഥിക്ക, അവൻ മടങ്ങി വരും. ആ പുരോഹിതൻ്റെ വാക്കുകൾ ശിരസാ വഹിച്ച് ആ അമ്മ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ, അമ്മ മരിച്ചു. അമ്മയുടെ കണ്ണിൽ ആ മകൻ്റെ മാനസാന്തരം കാണാൻ പറ്റിയില്ല. പക്ഷേ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആ അമ്മയുടെ കണ്ണുനീരിനെ ദൈവം മറികടന്നില്ല. ദൈവം ഓർത്തു. അമ്മയുടെ മരണശേഷമാണെങ്കിലും ആ മകൻ ദൈവകൃപയിലേക്ക് വന്നു. ആ വിശുദ്ധ അംബ്രോസ് ശുശ്രൂഷിച്ച ആ ദേവാലയത്തിൽ അനന്തര ശുശ്രൂഷകനായിട്ട് അഗസ്തീനോസ് തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഒരു ദുർമാർഗീയ, അദ്ദേഹത്തെ പിന്നെ ലോകം അറിയപ്പെടുന്നത് വിശുദ്ധനായ അഗസ്തീനോസ് എന്ന്. എന്തായി മാറ്റത്തിൻ്റെ കാരണം? അമ്മയുടെ കണ്ണുനീർ, അമ്മയുടെ പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, നമ്മൾ നിരാശപ്പെട്ടു പോകണ്ട. നമ്മുടെ കണ്ണുനീരൊന്നും വൃതാവല്ല, അതെല്ലാം തുരുത്തിയിലാക്കി വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഈ തലമുറയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാൻ നമുക്ക് ഉത്സാഹം ഉള്ളവരായി തീരാം. അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ ഉറങ്ങിപ്പോകരുതേ, ഉണർന്നു പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല, തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.